അസ്സലാമു അലൈക്കും. അദ്ദർസു സാലിസു, ആറാം ക്ലാസ്സിലെ മൂന്നാം പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുദക്കിറത്തി, എൻ്റെ ഡയറി. ഈ പാഠം ഹിബയും അവളുടെ സഹോദരനും കൂടി ഊട്ടിയിലെ വേനലവധിക്ക് ടൂറ് പോയ ആ സംഗതിയുമായി ബന്ധപ്പെട്ടതാണ്. അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യമായി നമുക്ക് ശ്രദ്ധിക്കാം. മുദക്കിറത്തി, എൻ്റെ ഡയറി. അടിഭാഗത്ത് കള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. ഫി ഉത്തരത്തി സൈഫി ലഹബത്ത് ഹിബത്തുൻ മാ അഹീഹ അൽ കബീർ ഇല ഊത്തി വക്കാന അമ്മുഹ യസ്കുനു ഹുനാക്ക ബാദ ഉസ്ബുഅയ്നി ആദത്ത് ഇല ബൈത്തിഹ സുമ്മ കതബത്ത് മുദക്കിറത്തൻ അൻ റിഹ്ലതിഹ. ഫി ഉത്തരത്തി സൈഫി, വേനൽ അവധിയിൽ. ഉത്തരത്തെ അവധി, സൈഫ് വേനൽ. വേനൽ അവധിയിൽ ലഹബത്ത് പോയി, അവൾ പോയി. ഹിബത്തുൻ, ആര് പോയി? ഹിബ പോയി. ഹിബ സ്ത്രീ ആയതുകൊണ്ടാണ് ലഹബക്ക് ശേഷം ത് എന്ന് പ്രയോഗിച്ചത്. ഇത് പുരുഷനായിരുന്നു എങ്കിൽ ലഹബ സോബിറു എന്നാണ് പ്രയോഗിക്കുക. ലഹബ സോബിറുൻ, ലഹബത്ത് ഹിബത്തുൻ, ഹിബ പോയി. മാ കൂടെ, അഹീഹ അവളുടെ സഹോദരൻ. അഹുൻ എന്നാൽ സഹോദരൻ. അഹീഹ, ഹ എന്നാൽ അവളുടെ, ഹ അവളുടെ. കലമുഹ അവളുടെ പേന. കിതാബുഹ അവളുടെ പുസ്തകം. മദ്റസത്തുഹ അവളുടെ സ്കൂൾ. ഹു എന്നാൽ അവൻ്റെ എന്നും ഹ എന്നാൽ അവളുടെ എന്നുമാണ് അർത്ഥം. ഫി ഉത്തരത്തി സൈഫി, വേനൽ അവധിയിൽ. ലഹബത്ത് ഹിബത്തുൻ, ഹിബ പോയി. മാ അഹീഹ അവളുടെ സഹോദരൻ്റെ കൂടെ. അൽ കബീർ മുതിർന്ന, വലിയ. കബീർ എന്നാൽ വലിയ. ഹിബ അവളുടെ വലിയ സഹോദരൻ്റെ കൂടെ വേനൽ അവധിയിൽ പോയി. ഇല ഊട്ടി, ഊത്തിയിലേക്ക്. ഇല ഊത്തി, ഊട്ടിയിലേക്ക്. വക്കാന ആയിരുന്നു. കാന എന്നാൽ ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ആയിരുന്നു. വക്കാന അമ്മ്, അമ്മു. അമ്മുൻ എന്നാൽ പിതൃവ്യൻ, പിതാവിൻ്റെ അഥവാ ഉപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ അറബിയിൽ പറയുന്നതാണ് അമ്മ്, അങ്കിൾ എന്നെല്ലാം പറയുന്നത് പോലെ. അമ്മ് പിതൃവ്യൻ, എളാപ്പ, മൂത്താപ്പ എന്ന് നാം ഉപയോഗിക്കുന്ന. അമ്മു, അവളുടെ എളാപ്പ ഉണ്ടായിരുന്നു. യസ്കുനു, കാന ആയിരുന്നു. അമ്മുഹ അവളുടെ എളാപ്പ, അല്ലെങ്കിൽ അവളുടെ മൂത്താപ്പ, അവളുടെ പിതൃവ്യൻ. യസ്കുനു, സക്കന യസ്കുനു, അദ്ദേഹം താമസിച്ചിരുന്നു, താമസിക്കുന്നു. ഹുനാക്ക അവിടെ. ഹിബയുടെ അമ്മുഹ അവളുടെ പിതൃവ്യൻ, ഹിബയുടെ പിതൃവ്യൻ, പിതാവിൻ്റെ ജ്യേഷ്ഠനോ അനുജനോ അവിടെ ഊട്ടിയിൽ താമസിച്ചിരുന്നു. ഹുനാക്ക എന്നാൽ അവിടെ. യസ്കുനു താമസിക്കുന്നു. അമ്മുഹ അവളുടെ പിതൃവ്യൻ കാന ആയിരുന്നു. അവളുടെ പിതൃവ്യൻ ഊട്ടിയിൽ താമസിക്കുക ആയിരുന്നു. ബാദ ഉസ്ബുഅയ്നി, ബാദ ശേഷം. ഉസ്ബുഅൻ എന്നാൽ ആഴ്ച. ഉസ്ബുഅയ്ൻ എന്നാൽ രണ്ടാഴ്ച. രണ്ടാഴ്ചക്ക് ശേഷം. ആദത്ത് അവൾ മടങ്ങി. ആദ എന്നാൽ അവൻ മടങ്ങി. ആദത്ത് അവൾ മടങ്ങി. ഇല ബൈത്തിഹ അവളുടെ വീട്ടിലേക്ക്. ബൈത്ത് വീട്, ബൈത്തുഹ അവളുടെ വീട്. ഇല വന്നതുകൊണ്ട് ബൈത്തി എന്നാണ് പ്രയോഗിക്കുക. ഇല ബൈത്തിഹ അവളുടെ വീട്ടിലേക്ക് അവൾ മടങ്ങി രണ്ടാഴ്ചക്ക് ശേഷം. സുമ്മ പിന്നീട്, സുമ്മ പിന്നീട്. ബാദ ഉസ്ബുഅയ്ന് ആദത്ത് ഇല ബൈത്തിഹ രണ്ടാഴ്ചക്ക് ശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങി. സുമ്മ പിന്നീട്. കത്തബത്ത് അവൾ എഴുതി. കത്തബത്ത് അവൾ എഴുതി. മുദക്കിറത്തൻ, ഡയറി, ഡയറി ഓർമ്മക്കുറിപ്പ്. അൻ റിഹ്ലതിഹ അവൻ, അൻ എന്നാൽ സംബന്ധിച്ച്, പറ്റി എന്നൊക്കെയാണ് അർത്ഥം. എബൌട്ട്, ഇംഗ്ലീഷിലെ എബൌട്ടിന് തുല്യമാണ് അൻ. അൻ സംബന്ധിച്ച്, പറ്റി, കുറിച്ച് എന്നൊക്കെയാണ് അർത്ഥം. ഒരു കാര്യത്തെ കുറിച്ച്, ഒരു കാര്യത്തെ പറ്റി, സംബന്ധിച്ച്. അൻ റിഹ്ലതിഹ, റിഹ്ലത്തുൻ യാത്ര, റിഹ്ലത്തുൻ യാത്ര. റിഹ്ലതിഹ അവളുടെ യാത്രയെ, അവളുടെ യാത്ര. അൻ റിഹ്ലതിഹ അവളുടെ യാത്രയെ സംബന്ധിച്ച്. സുമ്മ കത്തബത്ത് മുദക്കിറത്തൻ അൻ റിഹ്ലതിഹ പിന്നീട് അവൾ അവളുടെ യാത്രയെ സംബന്ധിച്ച് ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു ഡയറി അവൾ എഴുതി. അപ്പോൾ ഹിബ അവളുടെ മുതിർന്ന സഹോദരൻ്റെ കൂടെ ഊട്ടിയിലേക്ക് വേനൽ അവധിയിൽ പോയി. അവളുടെ, ഹിബയുടെ പിതൃവ്യൻ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. രണ്ടാഴ്ചക്ക് ശേഷം
ആ ഹിബ അവളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അതിനുശേഷം അവൾ എന്ത് ചെയ്തു, അവളുടെ യാത്രയെ സംബന്ധിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് അഥവാ ഡയറി അവൾ എഴുതി. ആ ഓർമ്മക്കുറിപ്പാണ് നാം ആ ഡയറിയാണ് നാം ഇവിടെ കാണുന്നത്. മുഗൾ ഭാഗത്ത് തന്നെ യോമുൽ ജുമാ വെള്ളിയാഴ്ച, യോമുൽ ജുമാ വെള്ളിയാഴ്ച 2017 May 17 വെള്ളിയാഴ്ചയാണ് ഈ ഡയറി അവൾ എഴുതുന്നത്. അതുകൊണ്ടാണ് മുഗൾ ഡേറ്റ് കൊടുത്തത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. നാം ഓരോ കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബിസ്മി ചൊല്ലിയത്. യോമുൽ ജുമാ എന്നാൽ വെള്ളിയാഴ്ച, യോമുൽ അഹദ് ഞായറാഴ്ച, യോമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച, യോമുൽ സുലസായ് ചൊവ്വാഴ്ച, യോമുൽ അർബിയാ ബുധനാഴ്ച, യോമുൽ ഖമീസ് വ്യാഴാഴ്ച, യോമുൽ ജുമാ വെള്ളിയാഴ്ച, യോമുൽ സബത്ത് ശനിയാഴ്ച എന്നിങ്ങനെയാണ് അറബിയിലെ ദിവസങ്ങൾ. യോമുൽ അഹദ് ഇത്തനൈൻ തുലസായ് അർബിയാ ഖമീസ് ജുമാ സബത്ത്. യോമുൽ അഹദ് ഞായറാഴ്ച കൊണ്ടാണ് ആരംഭിക്കുക. ഫി യോമുൽ അർബിയാ ബുധനാഴ്ചയിൽ, 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 യോമുൽ അർബിയാ ബുധനാഴ്ച. ഫി എന്ന അവലി മെയ്, മെയ് ആദ്യത്തിൽ, മെയ് ആദ്യത്തിൽ. ഖറജത്തു ഞാൻ പുറപ്പെട്ടു, ഖറജത്തു ഞാൻ പുറപ്പെട്ടു. ഖറജ എന്ന ഖറജ, ഖറജ ഖറജു, ഖറജത്ത് ഖറജത്ത ഖറജന, ഖറജത്ത ഖറജത്തുമാ ഖറജത്തും, ഖറജത്തി ഖറജത്തുമാ ഖറജത്തുന്ന ഖറജത്തു. 13-ാമത്തെ രൂപമാണ് ഖറജത്തു, ഞാൻ പുറപ്പെട്ടു. ഇലാ ഊട്ടി, ഊട്ടിയിലേക്ക്. ബിൽ ബാസി ബസ്സിൽ. മാ കൂടെ, അഖി അൽ കബീർ എൻ്റെ മുതിർന്ന എൻ്റെ സഹോദരൻ്റെ കൂടെ. ബസ്സിൽ ഊട്ടിയിലേക്ക് ഞാൻ പുറപ്പെട്ടു, മെയ് ആദ്യത്തിൽ. ഫിയോമിൽ അർബിയ ബുധനാഴ്ച, ബുധനാഴ്ചയിൽ മെയ് ആരംഭത്തിൽ ഞാൻ എൻ്റെ സഹോദരൻ, വലിയ സഹോദരൻ്റെ കൂടെ ബസ്സിൽ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. വഹുനാക്ക അവിടെ, യെസ്കുനു താമസിക്കുന്നു, അമ്മി എൻ്റെ പിതൃവ്യൻ, എൻ്റെ അങ്കിൾ, എൻ്റെ പിതൃവ്യൻ അവിടെ താമസിക്കുന്നു. ഫി യോമിൽ അർബിയ ബുധനാഴ്ച, അവലി മെയ്, മെയ് ആരംഭത്തിൽ. അവൽ എന്നാൽ ആരംഭം, തുടക്കം. ഖറജത്തു ഞാൻ പുറപ്പെട്ടു, ഇലാ ഊട്ടി ഊട്ടിയിലേക്ക്. ബിൽ ബാസി ബസ്സിൽ. മാ കൂടെ, അഹി എൻ്റെ സഹോദരൻ, അൽ കബീർ മുതിർന്ന എൻ്റെ വലിയ സഹോദരൻ്റെ നോടൊപ്പം ബസ്സിൽ ഞാൻ ഊട്ടിയിലേക്ക് മെയ് ആരംഭത്തിൽ ഞാൻ പുറപ്പെട്ടു ബുധനാഴ്ചയിൽ. ബഹുനാക്ക അവിടെ, യെസ്കുനു താമസിച്ചിരുന്നു, അമ്മി എൻ്റെ പിതൃവ്യൻ. ഇനി അടുത്ത പാരഗ്രാഫ്. ഊട്ടി, ഊട്ടി ബൽദത്തുൻ മുർത്തഫിയത്തുൻ, ഉയർന്ന ഒരു രാജ്യമാണ്. ബൽദത്തുൻ ഒരു പ്രദേശമാണ്, ഒരു നാടാണ്. മുർത്തഫിയത്തുൻ ഉയർന്ന, ബൽദത്തുൻ ഒരു രാജ്യം നാട് എന്നൊക്കെയാണ് ബൽദത്തുൻ. ഊട്ടി ഉയർന്ന നാടാണ്. മുർത്തഫിയത്തുൻ എന്നാൽ ഉയർന്നത്, മുർത്തഫിയത്തുൻ ഉയർന്നത്. ബൽദത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ മുർത്തഫിയത്തുൻ എന്ന് പ്രയോഗിക്കണം, ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് തഖൌ എന്ന് പ്രയോഗിച്ചത്. ഇയാക്ക് പകരം ത, ബൽദത്ത് എന്നാണ് അവിടെ ഫായിലായി വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്യോല് തഖൌ എന്ന് ഉപയോഗിച്ചത്. തഖൌ അത് സ്ഥിതി ചെയ്യുന്നു, ഫൗക്കൽ ജിബാലി പർവ്വതങ്ങൾക്ക് മുകളിൽ. തഖൌ എന്നാൽ അത് സ്ഥിതി ചെയ്യുന്നു, ഫൗക്ക മുകളിൽ, ഫൗക്ക എന്നാൽ മുകളിൽ. ജബറുൻ എന്നുള്ളതിൻ്റെ ജം ആണ് ജിബാൽ, ജബറുൻ പർവ്വതം, ജിബാൽ പർവ്വതങ്ങൾ. പർവ്വതങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന ഒരു നാടാണ് ഊട്ടി. ഊട്ടി ബൽദത്തുൻ മുർത്തഫിയത്തുൻ തഖൌ ഫൗക്കൽ ജിബാലി, പർവ്വതങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന ഒരു രാജ്യമാണ്, ഒരു നാടാണ് ഊട്ടി. ഷാഹദന ഞങ്ങൾ കണ്ടു, ഷാഹദന ഞങ്ങൾ കണ്ടു. അത് ഷാഹദയുടെ 14-ാമത്തെ രൂപമാണ്. ഷാഹദന ഞങ്ങൾ കണ്ടു, മാളിയായ ഫ്യോലാണ്. ഫിഹ അതിൽ അഥവാ ഊട്ടിയിലെ, ബൽദത്തൻ ഊട്ടി ഒരു സ്ത്രീലിംഗ പദമായത് കൊണ്ടാണ് ഫിഹ എന്ന് ഉപയോഗിച്ചത്. ഷാഹദന ഞങ്ങൾ കണ്ടു, ഫിഹ അതിൽ, ഫിഹ എന്നാൽ അതിൽ അഥവാ ഊട്ടിയിലെ. ഹദായിഖ തോട്ടങ്ങൾ, ഹദീഖത്തുൻ എന്നുള്ളതിൻ്റെ ജം ആണ് ഹദായിഖുൻ, ഹദീഖത്തുൻ തോട്ടം, ഹദായിഖ് തോട്ടങ്ങൾ. ജമീലത്തൻ ഭംഗിയുള്ള,
ജമീലത്തൻ ഭംഗിയുള്ള. ഷാഹിദന ഫിഹ ഹദായിഖ ജമീലത്തൻ, ഭംഗിയുള്ള തോട്ടങ്ങൾ ഞങ്ങളതിൽ കണ്ടു. ഫിഹ, ആ തോട്ടങ്ങളിൽ ഉണ്ട്. ഫിഹ, അതിലുണ്ട്. ആ തോട്ടങ്ങളിൽ ഉണ്ട്, അതിൽ ഉണ്ട്. ഫിഹ, അതിലുണ്ട്. അഅറാസുൻ, ഉർസുൻ എന്നുള്ളതിൻ്റെ ജംആണ് അഅറാസുൻ, ചെടികൾ. ഉർസുൻ ജംഉഹു അഅറാസുൻ, ചെടികൾ. ഉർസുൻ ചെടി. വസ്ഹാറുൻ, പൂക്കൾ. സഹുറുൻ എന്നുള്ളതിൻ്റെ ജംആണ് അസ്ഹാറുൻ. സഹുറുൻ ജംഉഹു അസ്ഹാറുൻ, പൂക്കൾ. വസ്ജാറുൻ, ഷജറുൻ എന്നുള്ളതിൻ്റെ ജംആണ് അസ്ജാറുൻ. ഷജറുൻ മരം, അസ്ജാറുൻ മരങ്ങൾ. കസീറത്തുൻ ധാരാളം. തുഇജിബു, അത് അത്ഭുതപ്പെടുത്തുന്നു. അന്നാസ ജനങ്ങളെ. തുഇജിബു അത്ഭുതപ്പെടുത്തുന്നു. അന്നാസ ജനങ്ങളെ, ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം മരങ്ങളും ധാരാളം പൂക്കളും ധാരാളം ചെടികളും ഞങ്ങളതിൽ ആ തോട്ടങ്ങളിൽ ഞങ്ങൾ കണ്ടു എന്നാണ് ഷാഹദന ഫിഹ അഅറാസുൻ വസ്ഹാറുൻ വസ്ജാറുൻ കസീറത്തുൻ തുഇജിബു അന്നാസ, ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം മരങ്ങളും പൂവുകളും ചെടികളും ഞങ്ങളതിൽ കണ്ടു. വ ഷാഹദന, ഞങ്ങൾ കണ്ടു. ഹുനാക്ക, അവിടെ. ബുഹൈറത്തൻ, തടാകം. ബഹ്റുൻ എന്നുള്ളതിൻ്റെ ചെറിയ രൂപമാണ്, തസ്ഖൈറായ രൂപമാണ് ബുഹൈറത്ത്. ബഹ്ർ കടൽ, ബുഹൈറത്ത് തടാകം. വാസിഅത്തൻ, വിശാലമായ. ബുഹൈറത്തൻ വാസിഅത്തൻ, വിശാലമായ തടാകം ഞങ്ങൾ അവിടെ കണ്ടു. ഫീഹ, അതിലുണ്ട്. ആ തടാകത്തിലുണ്ട്. സവാരിഖു, ധാരാളം ബോട്ടുകൾ. സൗറഖുൻ എന്നുള്ളതിൻ്റെ ജംആണ് സവാരിഖുൻ. സൗറഖുൻ ഒരു ബോട്ട്, ജംഉഹു സവാരിഖുൻ, ധാരാളം ബോട്ടുകൾ. സോയിറത്തുൻ, ചെറിയ. സോയിറത്തുൻ എന്നാൽ ചെറിയ, അതിൻ്റെ ലിദ്ദാണ് കബീറത്തുൻ, വലിയ. കസീറത്തുൻ എന്നുള്ളതിൻ്റെ ലിദ്ദാണ് ഖലീലത്തുൻ. കസീറത്തുൻ ധാരാളം, ഖലീലത്തുൻ കുറച്ച്. സോയിറത്തുൻ ചെറുത്, ലിദ്ദുഹു കബീറത്തുൻ വലുത്. ചെറിയ ധാരാളം ബോട്ടുകൾ ആ തടാകത്തിൽ, ആ വിശാലമായ തടാകത്തിൽ അവിടെ നമ്മൾ കണ്ടു. ഷാഹദന ഹുനാക്ക, അവിടെ നമ്മൾ കണ്ടു. ബുഹൈറത്തൻ വാസിയത്തിൻ്റെ വിശാലമായ തടാകം. ഫിഹ സവാരിഖു സോയിറത്തുൻ, അതിൽ ധാരാളം ചെറിയ ബോട്ടുകളുണ്ട്. ഫിഹ, അതിലുണ്ട്. സവാരിഖു, ബോട്ടുകളുണ്ട്. സോയിറത്തുൻ, ചെറിയ. വദാത്ത മസായിൻ, വൈകുന്നേരത്തിൽ. ദാത്ത ഒരിക്കൽ, മസായിൻ വൈകുന്നേരം. വൈകുന്നേരത്തിൽ റക്കിബന, ഞങ്ങൾ കയറി. റക്കിബ എന്ന ഫിയലു മാദിയുടെ പതിനാലാമത്തെ രൂപം, അവസാന രൂപമാണ് റക്കിബന, ഞങ്ങൾ കയറി. ഫി സൗറഖിൻ, ഒരു ബോട്ടിൽ. വദാത്ത മസായിൻ, വൈകുന്നേരം. റക്കിബന ഫി സൗറഖിൻ, ഒരു ബോട്ടിൽ ഞങ്ങൾ കയറി. സുമ്മ, പിന്നീട്. സുമ്മ, പിന്നീട്. തജവ്വല്ല, ഞങ്ങൾ ചുറ്റിക്കറങ്ങി. തജവ്വല എന്ന മാലയായ ഫിയോലിൻ്റെ പതിനാലാമത്തെ രൂപം. തജവ്വല്ല, ഞങ്ങൾ ചുറ്റിക്കറങ്ങി. ഫിൽമായി, വെള്ളത്തിൽ. ഫിൽമായി, വെള്ളത്തിൽ. നിസ്ഫ സാഅത്തിൻ, അരമണിക്കൂർ. സാഅത്ത് എന്നാൽ വാച്ച്, ഒരു മണിക്കൂർ, ക്ലോക്ക്, അന്ത്യദിനം, അങ്ങനെ ധാരാളം അർത്ഥമുണ്ട്. നിസ്ഫ സാഅത്തിൻ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. മണിക്കൂറിൻ്റെ പകുതി എന്നാൽ അരമണിക്കൂർ. അരമണിക്കൂർ ഞങ്ങൾ വെള്ളത്തിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങി. വദാത്ത മസായിൻ റക്കിബിന ഫി സൗറഖിൻ, വൈകുന്നേരം. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ എന്ത് ചെയ്തു? തോണിയിൽ ഞങ്ങൾ, അല്ല, ബോട്ടിൽ ഞങ്ങൾ കയറി. സൗറഖ് ബോട്ടാണ്, തോണിയല്ല. കാരിബ് എന്നാണ് തോണിക്ക് പറയാം. സുമ്മ തജവ്വല്ല ഫിൽമ ഈ നിസ്ഫ സാഅത്തിൻ, അരമണിക്കൂർ ഞങ്ങൾ എന്ത് ചെയ്തു? വെള്ളത്തിൽ ചുറ്റിക്കറങ്ങി. പിന്നീട് ജവൂഹ, അതിലെ അന്തരീക്ഷം, അതിൻ്റെ അന്തരീക്ഷം. ജവ് എന്നാൽ അന്തരീക്ഷം. ഹ, അത് അഥവാ ഊട്ടിയിലെ, ഊട്ടിയിലേക്ക് ആണ് മടങ്ങുന്നത്. ഊട്ടിയുടെ അന്തരീക്ഷം ബാരിദ്, തണുപ്പുള്ളതാണ്. ഫിൽ ലൈലി വൻ നഹാരി, രാത്രിയിലും പകലിലും. ലൈലി എന്നാൽ രാത്രി, നഹാർ എന്നാൽ പകൽ. ലൈലുൻ ലിദ്ദുഹു നഹാർ, നഹാറുൻ ലിദ്ദുഹു ലൈലി. ബാരിദുൻ എന്നാൽ തണുപ്പുള്ളത്. ലിദ്ദുഹു ഹാറുൻ, ചൂടുള്ളത്. ബാരിദുൻ ലിദ് ഹാറുൻ, ചൂടുള്ളത്. ജവൂഹ ബാരിദുൻ ഫിൽ ലൈലി വൻ നഹാർ, രാത്രിയിലും പകലിലും, രാവിലെയും പകലിലും എല്ലാം അതിലെ, അതിൻ്റെ അന്തരീക്ഷം തണുത്തതാണ്.
റജാന ഞങ്ങൾ മടങ്ങി. റജായുടെ പതിനാലാമത്തെ മാലിയായ റജയുടെ പതിനാലാമത്തെ രൂപം ഞങ്ങൾ മടങ്ങി. മിൻഹ അവിടെ നിന്ന്, മിൻഹ അതിൽ നിന്ന് അഥവാ ഊട്ടിയിൽ നിന്ന്. ബാദ ഉസ്ബുഅയിൻ രണ്ട് ആഴ്ചക്ക് ശേഷം, ഉസ്ബുഅൻ ആഴ്ച, ഉസ്ബുഅയിൻ രണ്ടാഴ്ച, ബാദ ശേഷം. റജാന മിൻഹ ബാദ ഉസ്ബുഅയിൻ ഫിൽ ഖാമിസി അശറ മിൻ മെയ്, മെയ് പതിനഞ്ചാം തീയതി രണ്ടാഴ്ചക്ക് ശേഷം. മെയ് എന്നാൽ മെയ്, മിൻ മെയ് മെയിൽ നിന്നുള്ള പതിനഞ്ചാം തീയതി, ഖാമിസി അശറ എന്ന പതിനഞ്ചാം തീയതി, മിൻ മെയ് മെയ് നിന്ന്, മെയ് പതിനഞ്ചാം തീയതി രണ്ടാഴ്ചക്ക് ശേഷം ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മടങ്ങി. അവസാനത്തിൽ ഹിബ, ഹിബയാണിത് എഴുതുന്നത് എന്നുള്ളത്, ഹിബ. ഇതാണ് ഹിബയുടെ അവളുടെ യാത്രയെ സംബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പ്, ഡയറി. നമുക്ക് മൂന്നാം പാഠത്തിലെ ആക്ടിവിറ്റീസ് നമുക്ക് പരിചയപ്പെടാം. പഠന പ്രവർത്തനങ്ങൾ മുദക്കിറത്തി എന്ന പാഠത്തിലെ ഒന്ന്, നുബദ്ദിലു അൽ ജുമല താലിയത്ത കമാഫിൽ മിസാലി സുമ്മ നഖ്റഉഹ. ഉദാഹരണത്തിലുള്ളതുപോലെ താഴെ വരുന്ന വാചകങ്ങളെ നമുക്ക് മാറ്റാം, എന്നിട്ട് നമുക്കത് വായിക്കുകയും ചെയ്യാം. നുബദ്ദിലു നമുക്ക് മാറ്റാം, അൽ ജുമൽ താലിയ താഴെ വരുന്ന വാചകങ്ങളെ, കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ, സുമ്മ പിന്നീട്, നഖ്റഉഹ നമുക്കത് വായിക്കുകയും ചെയ്യാം. ഉദാഹരണം നമുക്ക് കള്ളിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഫിസ് സമാഇ നുജൂമുൻ കസീറത്തുൻ, ഫിസ് സമാഇ ആകാശത്തിലുണ്ട്, നുജൂമുൻ നക്ഷത്രങ്ങൾ, കസീറത്തുൻ ധാരാളം, നജ്മുൻ എന്നാൽ ഒരു നക്ഷത്രം, അതിൻ്റെ ജം ആണ് നുജൂം, നജ്മുൻ ജം ഉഹു നുജൂമുൻ നക്ഷത്രങ്ങൾ, കസീറത്തുൻ ധാരാളം, ആകാശത്തിൽ ധാരാളം നക്ഷത്രങ്ങളുണ്ട്. ഈ വാചകത്തെ നാം എങ്ങനെയാണ് മാറ്റി എഴുതിയത്? ഷാഹദത്തു ഞങ്ങൾ കണ്ടു, സോറി, ഷാഹദത്തു ഞാൻ കണ്ടു, ഷാഹദത്തു ഞാൻ കണ്ടു, ഞങ്ങൾ കണ്ടു എന്നുള്ളതിന് ഷാഹദന എന്നാണ് അറബിയിൽ പറയുക. ഷാഹദത്തു ഞാൻ കണ്ടു, ഫിസ് സമാഇ ആകാശത്തിൽ, നുജൂമൻ കസീറത്തൻ, നുജൂമൻ കസീറത്തൻ ധാരാളം നക്ഷത്രങ്ങളെ. നുജൂമുൻ കസീറത്തുൻ എന്നുള്ളത് നുജൂമൻ കസീറത്തൻ എന്നായി മാറി. ഷാഹദത്തു എന്ന ഫിഉലും ഫായിലും വരുന്നു, ക്രിയയും കർത്താവും ക്രിയ ചെയ്തയാളും വരുമ്പോൾ മഫൂൽ ബിഹിയാണ് നുജൂമൻ കസീറത്തൻ. ആ ക്രിയയോട് ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്ന പദത്തിനാണ് മഫൂൽ ബിഹി, കർമ്മം എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പോൾ നുജൂമൻ കസീറത്തൻ മഫൂൽ ബിഹിക്ക് എപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് മൻസൂബായിരിക്കും, അഥവാ ഫത്ഹ് രണ്ട് ഫത്ഹ് ഫത്ഹ ആയിരിക്കും. നുജൂമൻ കസീറത്തൻ ഫത്ഹ് തൻവീനാണ് അവിടെ, രണ്ട് ഫത്ഹ്. അതുപോലെ താഴെ വരുന്ന വാചകങ്ങളെ നമുക്ക് ആക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ഫിൽ ഹദീഖത്തി ഔറാസുൻ ജമീലത്തുൻ, ഫിൽ ഹദീഖത്തി തോട്ടത്തിലുണ്ട് ഔറാസുൻ ചെടികൾ, ജമീലത്തുൻ ഭംഗിയുള്ള. അപ്പോൾ ഇതിനു മുമ്പ് ഈ വാചകത്തിന് മുമ്പിലായി ഞാൻ ഭംഗി തോട്ടത്തിൽ ഭംഗിയുള്ള ചെടികളെ കണ്ടു എന്ന് പറയണം. ഷാഹദത്തു, ഷാഹദത്തു ഫിൽ ഹദീഖത്തി ഔറാസൻ ജമീലത്തൻ, ഔറാസൻ ജമീലത്തൻ എന്നാണ് പറയുക. ഔറാസൻ ജമീലത്തൻ, ഔറാസുൻ ജമീലത്തുൻ എന്ന് മാറി ഔറാസൻ, അവസാനത്തെ അക്ഷരത്തിന് രണ്ട് ലമ്മു മാറി രണ്ട് ഫത്ഹ് കൊടുക്കണം. ഔറാസൻ ജമീലത്തൻ, അതാണ് വ്യത്യാസം. മഫൂൽ ബിഹി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഫിൽ ജിബാലി രണ്ടാമത്തത്, ഫിൽ ജിബാലി പർവ്വതങ്ങളിലുണ്ട് അസ്ചാറും കസീറത്തുൻ ധാരാളം മരങ്ങൾ, കസീറത്തുൻ ധാരാളം, അസ്ജാർ മരങ്ങൾ. ഷജർ എന്നുള്ളതിൻ്റെ ജമ്മാണ് അസ്ജാർ, ജബലൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് പർവ്വതങ്ങൾ. ഫിൽ ജിബാലി പർവ്വതങ്ങളിലുണ്ട് അസ്ജാറും കസീറത്തുൻ ധാരാളം മരങ്ങൾ. ഷാഹദത്തു ഫിൽ ജിബാലി, ഷാഹദത്തു ഞാൻ കണ്ടു, ഫിൽ ജിബാലി പർവ്വതങ്ങളിൽ, അസ്ജാറൻ കസീറത്തൻ എന്നാണ് വരിക. അസ്ജാറുൻ എന്നുള്ളത് അസ്ജാറൻ കസീറത്തൻ എന്നായി മാറും. അല ശജറത്തി മരത്തിന്മേലുണ്ട് സിമാറുൻ ഫലങ്ങൾ, ഹുൽവത്തുൻ മധുരമുള്ള. സിമാറുൻ എന്നാൽ പഴങ്ങൾ, സമറുൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് സിമാറ്, ഹുൽവത്തുൻ മധുരമുള്ള. മധുരമുള്ള പഴങ്ങൾ മരത്തിന്മേലുണ്ട്, മരത്തിലുണ്ട്.
മരത്തിൽ ഞാൻ മധുരമുള്ള പഴങ്ങളെ കണ്ടു എന്ന് പറയണം. ഷാഹദ്തു അല ശജറത്തി തിമാറൻ ഹുൽവത്തൻ. തിമാറുൻ ഹുൽവത്തുൻ എന്നുള്ളത് തിമാറൻ ഹുൽവത്തൻ എന്നായി മാറും മഫൂൽ ബിയുടെ സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ. ഷാഹദ്തു അല ശജറത്തി തിമാറൻ ഹുൽവത്തൻ. വ്യത്യാസം നല്ലവണ്ണം മനസ്സിലാക്കുക. രണ്ടാമത്തെ ആക്ടിവിറ്റി നെക്രവ് അന്നസ വനുജീബു. ടെക്സ്റ്റ് നന്നായി നമുക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് താഴെ വരുന്ന ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാം. നെക്ര നമുക്ക് വായിക്കാം, അന്നസ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് വനുജീബു, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. 6 ചോദ്യങ്ങളുണ്ട്. ചോദ്യത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. മത്താ ദഹബത്ത് ഹിബത്തു ഇല ഊട്ടി. ഊത്തി ഊത്തിയിലേക്ക് ഊട്ടിയിലേക്ക് ഹിബ എപ്പോഴാണ് പോയത്? മത്താ ദഹബത്ത് എപ്പോഴാണ് അവൾ പോയത്? ഹിബത്തു ഹിബ ഇല ഊട്ടി ഊട്ടിയിലേക്ക്. പാഠഭാഗത്തു നിന്ന് നിങ്ങൾ ആൻസർ കണ്ടെത്തുക. 2 മൻ യസ്കുനു ഹുനാക്ക. മൻ ആര്, മൻ എന്നാൽ ആര്. യസ്കുനു താമസിക്കുന്നു, ഹുനാക്ക അവിടെ, അവിടെ ആരാണ് താമസിക്കുന്നത്. 3 ഐന തക്കാവ് ഊട്ടി. ഊട്ടി എവിടെ സ്ഥിതി ചെയ്യുന്നു. ഐന എന്നാൽ എവിടെ, ഐന എവിടെ, തക്കാവ് സ്ഥിതി ചെയ്യുന്നു ഊട്ടി ഊട്ടി. 3 4 കൈഫ കാനൽ ജവു ഫി ഊട്ടി. ഊട്ടിയിലെ അന്തരീക്ഷം ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു. കൈഫ എങ്ങനെ, കൈഫ എങ്ങനെ, ഹൗ കൈഫ എങ്ങനെ, കാന ആയിരുന്നു, അൽ ജവു അന്തരീക്ഷം, ഫി ഊട്ടി കാലാവസ്ഥ, ജവ് എന്നാൽ അന്തരീക്ഷം കാലാവസ്ഥ എന്നൊക്കെയാണ്, കാലാവസ്ഥ. ഫി ഊട്ടി ഊട്ടിയിൽ, ഊട്ടിയിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു. 5 മത്താ റജാത്ത് ഹിബത്തുൻ മിൻ ഊട്ടി. ഊട്ടിയിൽ നിന്ന് ഹിബ എപ്പോഴാണ് മടങ്ങിയത്. മത്താ റജാത്ത് എപ്പോഴാണ് അവൾ മടങ്ങിയത്. ഹിബത്തു ഹിബ മിൻ ഊട്ടി, ഊട്ടിയിൽ നിന്ന്. 6 കം എന്നാൽ എത്ര എന്നാണ്. കം സാത്തൻ തജവ്വലത്ത് ഹിബത്തു ഫിൽ ബുഹൈറത്തി. തടാകത്തിൽ ഹിബ എത്ര നേരമാണ്, എത്ര സമയമാണ് ചുറ്റിക്കറങ്ങിയത്. കം സാത്തൻ എത്ര സമയം, എത്ര മണിക്കൂർ, തജവ്വലത്ത് ചുറ്റിക്കറങ്ങി, ഹിബത്തു ഹിബ ഫിൽ ബുഹൈറത്തി തടാകത്തിൽ. ഈ ചോദ്യങ്ങളുടെ 1 പദം മത്ത എപ്പോൾ, മൻ ആര്, ഐന എവിടെ, കൈഫ എങ്ങനെ, കം എത്ര എന്നിങ്ങനെ ധാരാളം ചോദ്യപദങ്ങളെ ഈ ഒരു അഭ്യാസത്തിലൂടെ നാം പരിചയപ്പെടുന്നു. മത്ത എപ്പോൾ, മൻ ആര്, ഐന എവിടെ, കൈഫ എങ്ങനെ, കം എത്ര. ഇതിന് നിങ്ങൾ പാഠഭാഗം നന്നായി വായിച്ചിട്ട് ആൻസർ കണ്ടെത്തുക. 3 നഖ്റഉ അൽ കലിമാത്തി വ നഫ്ഹമു മിൻഹ അൽ മുഫ്റദ വൽ ജംഅ വ നക്തുബുഹ മഅ തർതീബി. നഖ്റഉ അൽ കലിമാത്ത്, പദങ്ങളെ നമുക്ക് വായിക്കാം. താഴെ വരുന്ന പദങ്ങളെ നമുക്ക് വായിക്കാം. വ നഫ്ഹമു മിൻഹ അൽ മുഫ്റദ വൽ ജംഅ, അതിൽ നിന്ന് നമുക്ക് ഏകവചനത്തെയും ബഹുവചനത്തെയും നമുക്ക് മനസ്സിലാക്കാം. നഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം, മിൻഹാദിൽ നിന്ന്. അൽ മുഫ്റദ ഏകവചനത്തെ, വൽ ജംഅ ജംഇനെയും. വ നക്തുബുഹ മഅ തർതീബി, ക്രമപ്രകാരം അത് നമുക്ക് എഴുതുകയും ചെയ്യാം. അതായത് കള്ളിയിൽ 1, 2, 3, 6, 12 പദങ്ങളുണ്ട്. അതിൽ 6 പദങ്ങൾ മുഫ്റദുമാണ്, അവയുടെ ജമ്മുകൾ അവയുടെ ബഹുവചനങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അവ നിങ്ങൾ കണ്ടെത്തുക. സൗറപ്പുൻ ബോട്ട്, അവറാസുൻ ചെടികൾ, ഹദീഖത്തുൻ തോട്ടം, അസാബിയോൻ ആഴ്ചകൾ, മനാദുറിൻ കാഴ്ചകൾ, സവാരിഖു ബോട്ടുകൾ, ഒർസുൻ ചെടി, ഉസ്ബോൻ ഒരാഴ്ച, ഹദായിഖു തോട്ടങ്ങൾ, മന്ദറുൻ കാഴ്ച, അസ്രാബുൻ കൂട്ടങ്ങൾ, സിർബ് ഒരു കൂട്ടം. അപ്പം ഇതൊക്കെയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പദവും സൗറക്കുൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ സൗറക്കുൻ ജമ്മ് സവാരിഖുൻ, അതുപോലെ തന്നെ അവറോസുൻ, അവറോസുൻ എന്നാണ്, അവറോസുൻ മുഫ്റദ്, മുഫ്റദിൻ്റെ ചിഹ്നമിടുക, ഒരു മീമിടുക, എന്നിട്ട് ബ്രാക്കറ്റിലിടുക. അപ്പം അവറോസുൻ മുഫ്റദുഹു എന്ത് ചെയ്യാം, ഒർസുൻ, ഹദീഖത്തുൻ ജം ഹദായിഖു, അസാബിഒൻ അസാബിഒ എന്ന് എഴുതിയിട്ട് മുഫ്റദ് ഏക മുഫ്റദിൻ്റെ ചിഹ്നമിട്ടിട്ട് ഉസ്ബോൻ എന്നെഴുതുക. മനാദിറു മനാദിറു കാഴ്ചകൾ, മുഫ്റദിൻ്റെ ചിഹ്നമിടുക, എന്നിട്ട് മന്ദറു എന്നെഴുതുക. ഇത്തരത്തിൽ എല്ലാ പദങ്ങളും നിങ്ങൾ എഴുതാം. 4 നഖ്താറു അൽ ജവാബ സ്വഹീഹ,
ശരിയായ ഉത്തരം നമുക്ക് കണ്ടെത്താം, നിഖ്താർ നമുക്ക് കണ്ടെത്താം, നമുക്ക് നിഖ്താർ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇഖ്താർ ഇഖ്താർ നിഖ്താർ നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ ജവാബ് സ്വഹീഹ, ശരിയായ ആൻസർ. ബ്രാക്കറ്റിൽ മൂന്ന് ആൻസർ ഓരോ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അതിന്ന് ശരിയായത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഒന്ന്, കലത്ത് ഹിബത്തു ഫി ഊട്ടി, ഹിബ ഊട്ടിയിൽ ചിലവഴിച്ചു. ഡാഷ് അസാബി ആഴ്ചകൾ, ഉസ്ബുഅൻ ഒരാഴ്ച, ഉസ്ബുഅയിൽ രണ്ടാഴ്ച, അങ്ങനെ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് നിങ്ങൾ എഴുതുക. കലത്ത് ഹിബത്തു ഫി ഊട്ടി ഡാഷ്. രണ്ട്, കലത്ത് എന്നാൽ ചിലവഴിച്ചു എന്നാണ് അർത്ഥം, ചിലവഴിച്ചു. കാന മാ ഹിബത്തു ഫി ദിഹ്ലത്തി, യാത്രയിൽ ഹിബയോടൊപ്പം ഉണ്ടായിരുന്നു. കാന ഉണ്ടായിരുന്നു, മാ കൂടെ, ഹിബത്തു ഹിബ ഫി ദിഹ്ലത്തി യാത്രയിൽ, യാത്രയിൽ ഹിബയോടൊപ്പം ഉണ്ടായിരുന്നു. അബൂഹ അവളുടെ പിതാവ്, അഹൂഹ അവളുടെ സഹോദരൻ, അമ്മുഹ അവളുടെ പിതൃവ്യൻ, ആരാണ് ഉണ്ടായിരുന്നത് എന്ന് അവിടെ പൂരിപ്പിക്കാം. മൂന്ന്, റഅയ്ന റഅയ്ന നമ്മൾ കണ്ടു, ഞങ്ങൾ കണ്ടു, അസവാരിക ബോട്ടുകളെ, ഫിൽ ജിബാലി പർവ്വതങ്ങളിൽ, ഫിൽ ബുഹൈറത്തി തടാകത്തിൽ, ഫിൽ ഹദീഖത്തി തോട്ടത്തിൽ, ഏതിലാണോ കണ്ടത് അതവിടെ പൂരിപ്പിക്കാം. അഞ്ച്, അഞ്ചാമത്തെ അഭ്യാസം ആക്ടിവിറ്റി, ഹുന ഹിവാറുൻ, ഇവിടെ ഒരു സംഭാഷണമുണ്ട്. ഹിവാറുൻ എന്നാൽ കോൺവെർസേഷൻ, സംഭാഷണം. നുക്മിലുൽ ഹിവാറ, ആ ഹിവാറ നമുക്ക് സംഭാഷണം നമുക്ക് പൂരിപ്പിക്കാം. വി മുസാദത്തി നസ്സി, പാഠഭാഗത്തിൻ്റെ ഹെൽപ്പോടുകൂടി, പാഠഭാഗത്തിൻ്റെ സഹായത്തോടുകൂടി ഈ സംഭാഷണം നമുക്ക് പൂരിപ്പിക്കാം. പാഠഭാഗത്തിലെ പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂരിപ്പിക്കാം എന്നർത്ഥം. ഇത് നദയും ഹിബയും തമ്മിലുള്ള സംഭാഷണമാണ്. നദ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു, ഹിബ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹിൻ്റെ സലാം അടക്കുന്നു. നദ ഇലായിന തദ്ഹബീന യാ ഹിബ, ഹിബ നീ എങ്ങോട്ടാണ് നീ പോകുന്നത്? ഇലായിന എവിടേക്ക്, ഇലായിന എവിടേക്ക്, തദ്ഹബീൻ നീ പോകുന്നു, യാ ഹിബ ഹിബ, അതിൻ്റെ ഹിബ അതിന് മറുപടി കൊടുക്കണം, അത് നിങ്ങൾ പൂരിപ്പിക്കാം. നദ ചോദിക്കുന്നു, മൻ ഹുനാക്ക, ആരാണ് അവിടെ, മൻ ആര്, ഹുനാക്ക അവിടെ, ഹിബ അതിന് മറുപടി കൊടുക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ സഹായത്തോടു കൂടി നിങ്ങൾ അതിന് മറുപടി കൊടുക്കുക. നദ മതാ തർജായിന മിൻ ഊട്ടി, എപ്പോഴാണ് നീ ഊട്ടിയിൽ നിന്ന് നീ മടങ്ങുക? മതാ തർജായിന, എപ്പോഴാണ് നീ മടങ്ങുക, മിൻ ഊട്ടി ഊട്ടിയിൽ നിന്ന്, ഹിബ അതിന് മറുപടി കൊടുക്കുക. നദ വീണ്ടും ചോദിക്കുന്നു, മൻ മാക്കി ഫി ദിഹ്ല, യാത്രയിൽ ആരാണ് നിന്നോടൊപ്പം ഉള്ളത്? മൻ മാക്കി, ആരാണ് നിന്നോടൊപ്പം ഉള്ളത് ഫി ദിഹ്ല യാത്രയിൽ, ഹിബ അതിനുള്ള ആൻസർ കൊടുക്കാം. ആറാമത്തത്, നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇത് ലൊമീറുകളെ പരിചയപ്പെടുകയാണ്. അറബി ഭാഷയിലെ 14 ലൊമീറുകളുണ്ട്. ഇവയാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. സർവനാമം, ലൊമീർ എന്നാൽ സർവനാമം, പ്രൊനൗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമം. ഹുവ അവൻ, ഹുമ അവർ രണ്ടുപേർ, ഹും അവർ കുറേ പേർ, അദ്ദേഹം അവർ എന്നൊക്കെയാണ്. ഹും എന്നാൽ അവർ, ഹുവ എന്നാൽ അവൻ, അദ്ദേഹം, ഇവൻ എന്നൊക്കെ അർത്ഥമാണ് ഹുവ. ഹുവ അവൻ ഒരാൾ, ഹുമ അവർ രണ്ടുപേർ, ഹും അവർ കുറേ പുരുഷന്മാർ. ഹിയ അവൾ ഒരു സ്ത്രീ, ഹിയ അവൾ ഒരു സ്ത്രീ, ഹുമ അവർ രണ്ട് സ്ത്രീകൾ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ. ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന, ഇവയെ ഇത് സദസ്സിലില്ലാത്ത ആളുകളെ പറ്റി സൂചിപ്പിക്കുകയാണ്. അവരാണ്, അവനാണ്, അവർ രണ്ടുപേർ, അവർ കുറേ പേർ, സദസ്സിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. എന്നാൽ ഇനി വരുന്ന രണ്ട് വരി, അൻത അൻതുമാൻതും, അന്തി അൻതുമാൻതുന്ന, ഇത് സദസ്സിലുള്ള മുന്നിലുള്ള ആളുകളോട് പറയുകയാണ്. അൻത നീ, നീ ഒരു പുരുഷൻ, അൻത നീ ഒരു പുരുഷൻ, അൻതുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, അൻതും നിങ്ങൾ കുറേ പുരുഷന്മാർ, അൻത നീ ഒരു പുരുഷൻ, അൻതുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, അൻതും നിങ്ങൾ കുറേ പുരുഷന്മാർ. നോട്ട്ബുക്കിൽ വൃത്തിയായി അർത്ഥം ഒക്കെ എഴുതി പഠിക്കുക. അൻതി നീ ഒരു സ്ത്രീ, അൻതി നീ ഒരു സ്ത്രീ,
അൻതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, അൻതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ, അൻതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ. ഇത് മുന്നിൽ തൊട്ടും മുന്നിലുള്ള ആളുകളെ സംബോധന ചെയ്തുകൊണ്ടാണ് അൻത അൻതുമ അൻതും അന്ത്യ അൻതുമ അൻതുന്ന എന്ന് ഉപയോഗിക്കുന്നത്. അന നെഹ്നു, ഇത് സംസാരിക്കുന്നവരെ സംബന്ധിച്ചാണ്, ആണായാലും പെണ്ണായാലും. അന സംസാരിക്കുന്ന ഞാൻ, അന എന്നാൽ ഞാൻ, നെഹ്നു എന്നാൽ ഞങ്ങൾ. ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് നെഹ്നു, ഞങ്ങൾ. അപ്പോൾ ഇതാണ് അറബി ഭാഷയിലെ 14 സർവനാമങ്ങൾ. നാമത്തിന് പകരമായി ഉപയോഗിക്കേണ്ടി വരുന്ന പദങ്ങളാണ് ഇവ. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നെഹ്നു. ഇവ ക്രമപ്രകാരം ഈ ക്രമത്തിൽ തന്നെ നിങ്ങൾ ബൈഹാട്ടാക്കുക, ഇവയുടെ അർത്ഥവും പഠിക്കുക. ഇത് ധാരാളം സ്ഥലങ്ങളിൽ വരും. ഏഴാമത്തെ അഭ്യാസം, നഖ്റഉ വ നതദറബു അൽ ഹിവാറ. നഖ്റഉ നമുക്ക് വായിക്കാം, വ നതദറബു നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അൽ ഹിവാറ സംഭാഷണത്തെ, ഹലീമും നായീമും തമ്മിലുള്ള സംഭാഷണമാണ്. ഹലീം, അസ്സലാമു അലൈക്കും. നായീം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഹലീമ്, ഇലാ ഇന തറൂഹു, ഇലാ ഇന എവിടേക്ക്, തറൂഹു നീ പോകുന്നു, എവിടേക്കാണ് താങ്കൾ പോകുന്നത്. നായീം പറയുന്നു, അറൂഹു ഇലാ മൈസൂർ, ഞാൻ മൈസൂറിലേക്ക് പോകുന്നു. അറൂഹു ഞാൻ പോകുന്നു, ഇലാ മൈസൂർ മൈസൂറിലേക്ക്. ഹലീം, മൻ മാക്ക, ആരാണ് നിന്റെ കൂടെ. മൻ, ആര്, മാക്ക നിന്റെ കൂടെ. നായീം അതിൻ്റെ മറുപടി പറയുന്നു, മായി എൻ്റെ കൂടെ, അൽ വാലിദു എൻ്റെ ഉപ്പയുണ്ട്, വൽ ഉഹ്തു സഹോദരിയുണ്ട്. ഉഹ്തു എന്ന സഹോദരി. നായീം പറയുന്നു, മായി അൽ വാലിദു വൽ ഉഹ്തു, എൻ്റെ കൂടെ പിതാവുമുണ്ട് സഹോദരിയുമുണ്ട്. ഹലീം പറയുന്നു, ശുക്രൻ നന്ദി. ഹലീം പറയുന്നു, ശുക്രൻ നന്ദി. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇത്തരത്തിൽ. എട്ടാമത്തത്, നതഹയ്യലു അന്നന ദഹബ്ന ഇലാ ഓബത്തിൻ കബീറത്തിൻ വ ഇന്ദഹ നഹ്റുൻ. നതഹയ്യലു നമുക്ക് ഭാവനയിൽ കാണാം, അന്നന ദഹബ്ന ഇലാ ഓബത്തിൻ കബീറത്തിൻ, ഞങ്ങൾ വലിയൊരു കാട്ടിലേക്ക് ഞങ്ങൾ പോയി. വ ഇന്ദഹ നഹ്റുൻ, ആ കാടിനടുത്ത് ഒരു പുഴയുണ്ട്. ഷാഹദന ഹുനാക്ക, ഷാഹദന ഹുനാക്ക, ഞങ്ങൾ അവിടെ കണ്ടു. മനാലറ 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 കാഴ്ചകൾ, കസീറത്തൻ ധാരാളം കാഴ്ചകൾ നമ്മൾ അവിടെ കണ്ടു. നെക്തുബ് മിനൽ ഹയാലി ഹാദിഹിൽ മന്ദറ, ഈ കാഴ്ചകളെ നമ്മുടെ ഭാവനയിൽ നിന്ന് നമുക്ക് എഴുതാം. നെക്തുബ് നമുക്ക് എഴുതാം, മിനൽ ഹയാലി ഭാവനയിൽ നിന്ന്, ഹാദിഹിൽ മനാലറ ഈ കാഴ്ചകളെ. അപ്പം ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു, ആ വലിയൊരു കാട്ടിലേക്ക് നമ്മൾ പോയി. ആ കാടിനടുത്ത് ഒരു പുഴ ഉണ്ട്. ആ പുഴയിൽ നമ്മൾ, പുഴക്കരികിൽ നമ്മൾ എന്ത് ചെയ്തു, ധാരാളം കാഴ്ചകൾ നമ്മളവിടെ കണ്ടു. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഭാവനയിൽ നിന്ന് ആ കാഴ്ചകളെ നമുക്ക് എഴുതാം. ഇതൊക്കെയാണ് ഈ പാഠത്തിലെ അഭ്യാസം. നല്ല വൃത്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ അഭ്യാസങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസിനൊക്കെ നിങ്ങൾ ഈ ആൻസർ ചെയ്ത് അധ്യാപകനെ കാണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഖുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.